അഗെയിൻ ഗ്രേറ്റ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്. ഇന്നലെ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് തീരുമാനത്തിൽ ഞാൻ സംസാരിച്ച് അവസാനിപ്പിച്ചത്. ഒന്ന്, യു ആർ ദ ഗ്രേറ്റ് പേഴ്സൺ, യു ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പേഴ്സൺ ഇൻ യുവർ ലൈഫ് ആൻഡ് യു ഡിസേർവ് ദ ബെസ്റ്റ്. അതിനെക്കുറിച്ച് അതിൻ്റെ സെക്കൻഡ് ഹൗ ടു അച്ചീവ് എന്നുള്ള കാര്യം പറയാനാണ് ഞാൻ സത്യത്തിൽ വന്നത്. പക്ഷേ എനിക്ക് കിട്ടിയ കുറേ റെസ്പോൺസുകളിൽ പലർക്കും പലതും അറിയാം. ഇത് ഞാൻ പണ്ടേ അങ്ങനെയാണ്, ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കറിയുന്ന കാര്യമാണ്, ഞാൻ അങ്ങനെ ആയിരുന്നു, അങ്ങനെ പല കമൻറ്റുകൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ഒരു ആമുഖം പറഞ്ഞതിന് ശേഷം തുടരുന്നതല്ലേ കുറേ കൂടി ഭംഗി എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് എനിക്ക് രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. ഒന്ന്, നമുക്ക് നമ്മളിൽ ആരാണ് കള്ളം പറയാൻ പാടില്ല എന്ന് വിശ്വസിക്കാത്തത്? കള്ളം പറയുന്നത് തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അതിനെ അംഗീകരിക്കാത്ത ആരെങ്കിലും ഇക്കൂട്ടത്തിലുണ്ടോ? എല്ലാവരും അംഗീകരിക്കും കള്ളം പറയുന്നത് തെറ്റാണ്. പക്ഷേ കള്ളം പറയാത്ത എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്? ജീവിതത്തിൽ കള്ളയേ പറയില്ല എന്നുറപ്പിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തിൽ? അല്ലെ പറഞ്ഞിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അതും ഇല്ല എന്നായിരിക്കും മറുപടി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കള്ളം പറയരുത് എന്ന അറിവ് നമുക്കുണ്ട്, പക്ഷേ അത് അനുഭവത്തിലേക്ക് വന്നില്ലെങ്കിൽ എന്ത് ഗുണം? അനുഭവത്തിൽ വരാത്ത എല്ലാ അറിവുകളും വന്ധ്യമാണ്, ഇൻഫർട്ടൈൽ എന്ന് പറയും. അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ലാത്ത ഒരറിവാണ്. ഒന്ന്, ആമുഖമായിട്ട് പറഞ്ഞു വെക്കുകയാണ്. രണ്ടാമത്, എനിക്ക് ആശ്രയിക്കാനുള്ളതാകെ ഞാൻ ബഹുമാനിക്കുന്ന ഒരു ഗുരു അഷ്ടാവക്രനാണ്. ആരാണ് ഈ അഷ്ടാവക്രൻ? എല്ലാവരും അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ഗുരുവാണ്. ജനക മഹാരാജാവിൻ്റെ ആത്മീയ ഗുരുവായിരുന്നു അഷ്ടാവക്രൻ. അദ്ദേഹത്തെക്കുറിച്ച് ഏറെയൊന്നും നമുക്ക് ആർക്കും അറിയത്തില്ല, എനിക്കും അറിയത്തില്ല. മൂന്ന് കാര്യങ്ങളാണ് അറിയാവുന്നത്. അതിൽ ഏറ്റവും ഒന്ന്, അദ്ദേഹത്തിൻ്റെ ജനനമാണ്. അദ്ദേഹം പുരാണങ്ങളാണ്, കഥയാണ്, കഥയിൽ ചോദ്യമില്ല. അദ്ദേഹം ഗർഭാവസ്ഥയിൽ, ഭ്രൂണാവസ്ഥയിൽ അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ മഹാപണ്ഡിതനായ ഒരു വലിയ ഹൈന്ദവ സന്യാസിയായിരുന്നു. ഹൈന്ദവ സന്യാസിമാർക്ക് മുഖവരിയായിട്ട് നമ്മൾ പറയേണ്ടതല്ലോ, കൽപ്പിച്ചു കിട്ടിയ ഒരവകാശമാണ് ക്ഷിപ്രകോപം. അപ്പം അദ്ദേഹവും ക്ഷിപ്രകോപിയായിരുന്നു. അപ്പോൾ അദ്ദേഹം രാവിലെ അദ്ദേഹത്തിൻ്റെ പൂജകളും കാര്യങ്ങളും കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അഷ്ടാവക്രൻ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ വയറ്റിൽ കിടന്ന്, ഗർഭപാത്രത്തിൽ കിടന്ന് പറയുകയാണ്, ഹേ നിർത്തൂ, ശുദ്ധ അസംബന്ധം, ഇതെല്ലാം നോൺസെൻസാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പാടില്ല, ഇതെല്ലാം തെറ്റാണ് എന്ന് പറയുകയാണ്. സ്വാഭാവികമായിട്ടും അമ്മയുടെ വയറ്റിൽ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുട്ടി പറയുന്ന കേട്ടപ്പോൾ ക്ഷിപ്രകോപിയായ മഹാപണ്ഡിതനായ അച്ഛൻ പറയുകയാണ്, ഹേ ഭ്രൂണമേ, നീ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അപ്പനെ കറക്റ്റ് ചെയ്യാനായോ? ഹു ആർ യു? അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ വന്നു. അതിനുശേഷം ടൂൾസ് എടുക്കുകയാണ്. ടൂൾസ് എന്താണ്? ഹൈന്ദവ സന്യാസിയുടെ ടൂൾസ് എന്താണ്? ജലം, കമണ്ഡലു എടുക്കുന്നു, ശപിക്കുന്നു, നീ ജന്മന എട്ട് വക്രങ്ങളുള്ളവനായി ജനിക്കട്ടെ എന്ന്. അങ്ങനെ ആ കഷ്ടം, സ്വന്തം പിതാവിൻ്റെ ശാപത്താൽ ശരീരത്തിൽ എട്ട് വക്രങ്ങളുള്ളവനായിട്ട് അഷ്ടാവക്രൻ ജനിക്കുകയാണ്. അങ്ങനെ ജനിച്ചു വീണു. രണ്ടാമത്തെ കഥ, അഷ്ടാവക്രൻ്റെ പിതാവ് ജനക മഹാരാജാവിൻ്റെ പണ്ഡിത സദസ്സിൽ ഒരു സംവാദം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം, ജനക മഹാരാജാവ് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ ഒരു വലിയ പണ്ഡിതന്മാരെ ആദരിക്കുന്ന വലിയൊരു ആളാണ്. അദ്ദേഹം ലോകം മുഴുവനുള്ള പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തി സംവാദങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. ജയിക്കുന്നവർക്ക് സമ്മാനദാനങ്ങൾ നൽകും. സാധാരണ ജയിക്കൽ എപ്പോഴും അഷ്ടാവക്രൻ്റെ പിതാവായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അന്ന് പുറത്തു വന്ന ന്യൂസുകളിൽ അഷ്ടാവക്രൻ്റെ പിതാവ് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. ഇതറിഞ്ഞ് അഷ്ടാവക്രൻ്റെ രാജധാനിയിലേക്ക് കയറി ചെല്ലുകയാണ്. ശരീരത്തിൻ്റെ എട്ട് വളവുകളുള്ള അഷ്ടാവക്രൻ രാജധാനിയിൽ കയറി ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ചിരിച്ചു. ഇദ്ദേഹത്തിൻ്റെ 11 വയസ്സുള്ള ഒരു ബാലൻ ഇങ്ങനെ ഓരോ സ്റ്റെപ്പും വെക്കുമ്പം എട്ട് വളവുകൾ ശരീരത്തിൽ ഇങ്ങനെ വരികയാണ്. അതിലെ ആ തമാശ കണ്ട് എല്ലാവരും അങ്ങ് ചിരിച്ചു. ജനക മഹാരാജാവും ചിരിച്ചു. പുറകെ അഷ്ടാവക്രനും ചിരിക്കാൻ തുടങ്ങി. അഷ്ടാവക്രൻ ചിരിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും ചിരി നിർത്തി. കാരണം അവർക്കറിയാം അവർ ചിരിച്ചത് അഷ്ടാവക്രനെ കളിയാക്കിയാണ്. പക്ഷേ അഷ്ടാവക്രൻ ചിരിച്ചത് എന്തിനാണെന്ന് ആർക്കും മനസ്സിലായില്ല. വീണ്ടും വീണ്ടും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്, നിർത്താതെ ചിരിക്കുകയാണ്. അപ്പോൾ ജനക മഹാരാജാവ് വന്ന് ചോദിക്കാൻ, മോനെ കുട്ടി, നീ ഇവരൊക്കെ ചിരിച്ചത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ നീ എന്തിനാണ് ചിരിക്കുന്നത്? അപ്പം അദ്ദേഹം പറഞ്ഞ മറുപടി, ജനക മഹാരാജാവിൻ്റെ പണ്ഡിത സദസ്സിൽ ചർച്ച ചെയ്യാനാണ് ഞാൻ വന്നത്, പക്ഷേ ഇവിടെ കുറേ തോൽപ്പണിക്കാരിരിക്കുന്നത് കണ്ട് ചിരിച്ചു പോയതാണെന്ന് പറഞ്ഞു. പണ്ഡിതരായ രാജ്യത്തെ ഏറ്റവും അറിയപ്പെടുന്ന പണ്ഡിതരായ ഞങ്ങളെ തോൽപ്പണിക്കാരെന്ന് വിളിച്ച് അപമാനിക്കുന്നു എന്നായി അടുത്തത്.
തോൽപ്പണിക്കാരൻ എപ്പോഴും തോലേ കാണുകയുള്ളൂ. ഋജുവായി മാത്രം സംസാരിക്കുന്ന, നേർരേഖയിൽ മാത്രം സഞ്ചരിക്കുന്ന അഷ്ടാവക്രൻ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ കണ്ടത് എൻ്റെ തോല് മാത്രമാണ്, തോൽപ്പുറത്തുള്ള 8 വളവുകൾ മാത്രമാണ്. അപ്പോൾ നിങ്ങളെ എനിക്ക് തോൽപ്പണിക്കാരെന്നല്ലാതെ മറ്റൊന്നും വിളിക്കാൻ എനിക്കാവില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം മുട്ടുകുത്തി. ജനക മഹാരാജാവ് അഷ്ടാവക്രനെ മുമ്പിൽ മുട്ടുകുത്തി അദ്ദേഹത്തെ ആത്മീയ ഗുരുവായി സ്വീകരിച്ചു എന്നാണ് കഥ. മൂന്നാമതുള്ള അഷ്ടാവക്ര ഗീതയുമാണ്. അതിൽ വളവുകളില്ലാത്തതുകൊണ്ട് നേർരേഖയിൽ മാത്രം സഞ്ചരിക്കുന്നതുകൊണ്ട് അതാരും അധികം ആരും എടുത്തുപയോഗിക്കാറില്ല. പക്ഷേ എനിക്ക് നിങ്ങൾക്ക് അറിവുണ്ടാകണം, സത്യം പറയുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ നിറവോ കഴിവോ നിങ്ങളുടെ തൊലിപ്പുറത്തുള്ള നിറവോ നിങ്ങളുടെ ജോലിയോ ഒന്നും പ്രധാനമാകരുത്. മൂന്നാമത് അറിവ് ആഴത്തിലുള്ളതാവണം. ഈ മൂന്ന് കാര്യങ്ങൾ, അറിവ് അനുഭവത്തിലാവണം, അറിവ് തുറന്നു പറയാൻ മടിക്കേണ്ട കാര്യമില്ല, സത്യം വിളിച്ചു പറയുന്നവൻ എപ്പോഴും അവഗണിക്കപ്പെട്ടിട്ടേ ഉള്ളൂ, പക്ഷേ ഒരു കാലത്ത് അത് തിരിച്ചറിയപ്പെടും. ഇതാണ് എനിക്ക് നിങ്ങളോട് ഇന്നത്തെ സന്ദേശമായി പറയാനുള്ളത്. നമ്മൾ ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി നാളെ തുടരുന്നതായിരിക്കും.